മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യനാഥൻ നമ്മെ ഓരോരുത്തരെയും ഈ ദിവസം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിന്റെ 16 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഈ വചനഭാഗത്തിൽ നമ്മൾ കാണുന്നത് ശിഷ്യന്മാര് വള്ളത്തിൽ കയറി കഫർനൗമിലേക്ക് യാത്ര പുറപ്പെടുമ്പോൾ നേരം ഇരുട്ടി തുടങ്ങിയെന്നും കടൽ ക്ഷോഭിച്ച് കാറ്റടിച്ച് ഇരുന്നുവെന്നും അങ്ങനെ ഇവർ കടന്നു പോകുമ്പോൾ കടലിന്റെ മുകളിലൂടെ ഒരാള് നടന്നു വരുന്നത് കണ്ടുവെന്നും അത് കണ്ട് ഭയപ്പെട്ടുവെന്നും ഉടനെ തന്നെ ഒരു ശബ്ദം കേൾക്കുന്നു, ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്, കർത്താവാണ്, ഈശോയാണ് എന്ന് ഈശോ അവരോട് അരുൾ ചെയ്യുന്നതും നമ്മൾ കാണുകയാണ്. തുടർന്നുള്ള ഒരു വചനമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, 21-ാമത്തെ വചനം. അത് ഇപ്രകാരമാണ്, അവനെ വള്ളത്തിൽ കയറ്റാൻ അവരാഗ്രഹിച്ചു, പെട്ടെന്ന് വള്ളം അവർ ലക്ഷ്യം വെച്ചിരുന്ന കരയ്ക്കെടുത്തു. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വചനം. അവനെ വള്ളത്തിൽ കയറ്റാൻ അവർ ആഗ്രഹിച്ചു, പെട്ടെന്ന് വള്ളം കരയ്ക്കെടുത്തു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം ഇതാണ്, നമ്മുടെ ജീവിതം പെട്ടെന്ന് കരയ്ക്കെടുക്കുമെന്നുള്ളത്. നാശത്തിലൂടെ, ഒരുപക്ഷെ നാശത്തിലേക്ക്, കടലിൽ കാറ്റടിച്ചിരുന്നു, നാശത്തിലേക്ക് കടന്നു പോകാമായിരുന്ന ശിഷ്യന്മാര് ഈശോയെ വള്ളത്തിൽ കയറ്റുവാനായിട്ട് ആഗ്രഹിച്ചു, ഉടനെ വള്ളം കരയ്ക്കെടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെ സംഭവിക്കണം. ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ പ്രവേശിപ്പിക്കണം. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥാനം കൊടുക്കണം. ദൈവത്തിന് നമ്മുടെ കുടുംബത്തിൽ ഒരു സ്ഥാനം കൊടുക്കണം. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിന്റെ വഴികളിൽ ഒരു സ്ഥാനം കൊടുക്കണം. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ അധ്വാന മേഖലകളിൽ ഒരു സ്ഥാനം കൊടുക്കണം. ദൈവത്തിന് സ്ഥാനം കൊടുത്തുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ജീവിക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതവും കരയ്ക്കെടുക്കുമെന്ന് നമ്മൾ ആരും മറന്നു പോകരുത്. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ പാപം, തിന്മ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുവാനായിട്ട് ഒരുപെടും. ഈ ഭൂമിയിലെ ചില അനുഗ്രഹങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നതിൽ നിന്നും സ്വർഗത്തെ നമ്മൾ നേടിയെടുക്കുന്നതിൽ നിന്നും പിശാച് നമ്മളെ അകറ്റിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഈ ഭൂമിയിൽ കിടന്ന് നമ്മൾ ഉഴലുന്ന ചില നിമിഷങ്ങൾ ഉണ്ടാകാം. ആത്മീയമായിട്ടുള്ള തകർച്ചയുടെയും ഭൗതികമായിട്ടുള്ള തകർച്ചയുടെയും നടുവിൽ കിടന്ന് നമ്മൾ ഓരോരുത്തരും ഉഴലുന്ന ചില നിമിഷങ്ങള്, നമ്മുടെ അധ്വാന മേഖലകൾ തകർന്ന് തരിപ്പണമാകി പോകുന്ന ചില നിമിഷങ്ങള്, നമ്മുടെ ജീവിതത്തില് സർവനാശങ്ങൾ വന്ന് ഭവിക്കുന്ന നിമിഷങ്ങള്, ആത്മീയ ജീവിതത്തിൽ നമ്മൾ വലിയ തകർച്ചയ്ക്ക് അടിമപ്പെട്ടു പോകുന്ന ചില നിമിഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഇങ്ങനെ തകർച്ചയ്ക്ക് നടുവിൽ, ആത്മീയതയുടെയും ഭൗതികതയുമായിട്ടുള്ള തകർച്ചയ്ക്ക് നടുവിൽ, ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും നമ്മൾ തകർച്ചയ്ക്ക് നടുവിൽ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ക്രിസ്തുവിനെ, ദൈവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക എന്നുള്ളതാണ്. ഈശോയെ സ്നേഹിക്കുവാൻ, ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ അധ്വാന മേഖലകളിലേക്ക്, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക്, ആത്മീയ ജീവിതത്തിലേക്ക് സ്വീകരിച്ചു കഴിയുമ്പോൾ, ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ, ആ തകർച്ചയ്ക്ക് നടുവിൽ നിന്ന് പെട്ടെന്ന് രക്ഷ പ്രാപിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. ഇന്ന് ആത്മീയ തകർച്ച, ഭൗതിക തകർച്ച നേരിടുന്ന ഒരു വ്യക്തിയാണോ നീ? നീ പരിശോധിച്ചു നോക്കുക, ക്രിസ്തു നിന്റെ ജീവിതത്തിലുണ്ടോ? ക്രിസ്തു നിന്റെ കുടുംബത്തിലുണ്ടോ? ക്രിസ്തു നിന്റെ അധ്വാന മേഖലകളിലുണ്ടോ? ഇല്ല എങ്കിൽ ക്രിസ്തുവിനെ നിന്റെ ജീവിതത്തിലേക്ക് തിരികെ പിടിക്കുക, ക്രിസ്തുവിനെ മുറുകെ പിടിക്കുക, തകർച്ചകൾ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറും. ഈ ഒരു ചിന്തയോടെ ഈശോയുടെ മുമ്പിൽ നമുക്ക് സ്തുതിക്കാം. ഹാലലൂയ, യേശുവേ ആരാധന, ഹാലലൂയ, 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 ഹാലലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും അടുത്ത കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇവരുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ തിന്മകളും വിട്ടുമാറട്ടെ, എല്ലാ തകർച്ചകളും വിട്ടുമാറട്ടെ. കർത്താവെ, ഇവരുടെ ജീവിതത്തിൽ ഭൗതികമായിട്ടുള്ള തകർച്ച അനുഭവിക്കുന്ന മക്കളാണ് ഇവരെങ്കിൽ, ഭൗതികമായിട്ടുള്ള എല്ലാ തകർച്ചകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ആത്മീയ തകർച്ച അനുഭവിക്കുന്ന മക്കളാണ് എങ്കിൽ ആത്മീയമായ എല്ലാ തകർച്ചകളും ബന്ധനങ്ങളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവെ ആരാധന, ഹാലലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.